മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മളിന്ന് പുതിയ ഒരു പാഠത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്, ഉമ്മ്, അഹ്, ഉഖ്ത് ഇവരെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഒരു പുതിയ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ പാട്ടൊക്കെ പാടിയല്ലോ അല്ലേ? ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന, പാട്ടൊക്കെ പാട്ടല്ലോ. നമ്മൾ അൽ വഹദ സാനിയ, എന്താ അൽ വഹദ സാനിയ? രണ്ടാമത്തെ യൂണിറ്റ്. എന്താണ് രണ്ടാമത്തെ യൂണിറ്റ്? ഇതിൽ മൂന്ന് പാഠങ്ങളുണ്ട് നമുക്ക്. ബൗബൗ, സമക്കി, അനഖിത്ത്. ബൗബൗ, സമക്കി, അനഖിത്ത്. നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ ഒരു കഥ കേട്ടാലോ? കഥ കേൾക്കാം അല്ലെ. പാഠത്തിന്റെ പേരെന്താണ്? ബൗബൗ മാത ബൗബൗ. ബൗബൗ മാത ബൗബൗ. ബൗബൗ എന്ന് കേട്ടിട്ടുണ്ടോ? ആ മനി യഖൂലു ബൗബൗ. ബൗബൗ എന്ന് ആരാ പറയല്? ആ പട്ടിക്കുഞ്ഞല്ലേ. കൽബ്, കൽബ് എന്നാണ് പറയുന്നത്. എന്താണ് കൽബ്? കൽബ് നമുക്ക് നോക്കാം. ഇവിടെ ഇവിടെ ആരത്? ഇവിടെ ഒരു കുട്ടി ഉണ്ടല്ലേ. ഹുനാക്ക് വലതുൻ, ഇവിടെ ആരാണ്? ഒരു വലതുണ്ട്. വലത് മാത്രമാണോ ഉള്ളത്? അപ്പൊ ഹുനാക്ക് ഹൈവാൻ നാഹർവൻ ഹാദാ, ഇതാരാണ്? ഇത് ഖിത്ത്. അതാ ഖിത്തുൻ, ഖിത്തുൻ പൂച്ച, പൂച്ച. നമുക്ക് ഈ കുട്ടിനെ ഒരു പേര് വിളിക്കാം. നമ്മുടെ കൂട്ടുകാരനല്ലേ, നമുക്ക് ഇവനെ സ്വാലിഹ് എന്ന് വിളിച്ചാലോ? ശരി, സ്വാലിഹ് എന്ന് വിളിക്കാം അല്ലേ. അങ്ങനെ സ്വാലിഹും അവന്റെ പൂച്ചയാണത്. ഈ പൂച്ച എവിടുന്ന് കിട്ടിയെന്നറിയോന്? അത് ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഇങ്ങനെ മടങ്ങി വരുമ്പോ, സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ആർക്ക്? ഈ പൂച്ചയെ സ്വാലിഹിന് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അതിങ്ങനെ അതിന്റെ അച്ഛനെയും അമ്മയും കാണാതെ ഇങ്ങനെ നിൽക്കുമ്പോ വഴിയിൽ നിന്ന് അവന് അതിനെ എടുത്തിട്ട് പോന്നാണ്. മനസ്സിലായോ? വീട്ടിൽ നോക്കാൻ വേണ്ടിട്ട്. നിങ്ങളാണെങ്ങനെ ചെയ്യോ? പൂച്ചിക്കുഞ്ഞിനെ, പൂച്ചിക്കുഞ്ഞ് കണ്ട ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ നമുക്ക് നമ്മൾ ഉപദ്രവിക്കുന്നതാണെങ്കിൽ എടുക്കരുത് കേട്ടോ. അപ്പൊ ഇവിടെ സ്വാലിഹ് ആ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. വീട്ടിലേക്ക് ഇങ്ങനെ വന്നപ്പോ വന്നപ്പോഴാണ് ഒരു സൗണ്ട് ഇവിടെ. എന്താണ് സൗണ്ട്? ബൗ ബൗ. മൻ മൻ ആരായിരിക്കും അത്? ബൗ ബൗ. ആരാ അവിടുന്ന് കാണുന്നില്ല അല്ലേ. ബൗ ബൗ. അപ്പൊ കിത്തിന് പേടിയായി. സാധാരണ പൂച്ചയ്ക്ക് പട്ടിയെ പേടിയാ അല്ലേ. അപ്പൊ ഉടനെ കിത്ത് ചോദിച്ചു. എന്താ ചോദിച്ചേ? മൻ, മൻ ആരാത്? ആരാണത്? നിങ്ങൾ കൂട്ടുകാരോടൊക്കെ ചോദിക്കണം, മൻ ആരാണ്? അപ്പൊ അവൻ പറയും അന, അവന്റെ പേരും പറയും. മനസ്സിലായോ? അന, ഞാൻ. മൻ ആരാണത്? ആരാണ് എന്ന് ചോദിച്ചു. മൻ ആരാ ചോദിച്ചേ? അൽഖിത്ത്. പൂച്ച ചോദിച്ചു മൻ ആരാണ്? അപ്പൊ നമ്മുടെ സ്വാലിഹ് പറഞ്ഞതാ. സ്വാലിഹ് എന്താ പറഞ്ഞത്? പൂച്ചക്കുഞ്ഞ് നോക്കുവാണല്ലേ. ഹാദാ കൽബുൻ, ഹാദാ കൽബുൻ. ആരാ കൽബ്? ആരാണ് കൽബ്? ദേ ഇരിക്കുന്നു കൽബ് അല്ലേ. കൽബ് എവിടെ ദേ ഇരിക്കുന്നു? കൽബ്. കൽബ് പറഞ്ഞേ. ഹാദാ കൽബുൻ, ഇത് പട്ടി, പട്ടിയാണ് അല്ലെങ്കിൽ നായിയാണ്. ഹാദാ ഡോഗ് ആണ്. ഹാദാ കൽബുൻ, ഹാദാ കൽബുൻ ആണെന്ന് കിത്തിനോട് പറഞ്ഞു. പക്ഷെ സാലിഹിന്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ പട്ടി എന്താണ്, ദേഷ്യക്കാരനൊന്നും അല്ല കേട്ടോ. അവരുടെ വീട്ടിൽ ആരും ദേഷ്യക്കാരല്ല, എല്ലാവരും എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ പട്ടിയും ഇവിടെ പശുവും പശുക്കുഞ്ഞും ആടും കോഴിയൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ, പൂച്ചക്കുഞ്ഞിന് എന്ത് ചെയ്തു? സ്വാഗതം ചെയ്തൊരു പാട്ടുപാടി. എന്ത് പാട്ടാ പാടിയത്? അതാണ് ഇവിടെ കിടക്കുന്നത് കണ്ട. അഹ്ലൻ അഹ്ലൻ കിത്തി കിത്തി. എങ്ങനെയാ പാടാ? കൂടെ പാട്. അഹ്ലൻ അഹ്ലൻ കിത്തി കിത്തി, അഹ്ലൻ സഹ്ലൻ യാ കിത്തി. അഹ്ലൻ അഹ്ലൻ കിത്തി കിത്തി. എങ്ങനെ പറയണം? അഹ്ലൻ അഹ്ലൻ
അഹിലൻ അഹിലൻ കിത്തി കിത്തി അഹിലൻ സഹിലൻ യാ കിത്തി. പാടും മക്കളെ. അഹിലൻ 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 കിത്തി കിത്തി. പൂച്ചേ പൂച്ചേ നിനക്ക് സ്വാഗതം എന്നാണ് അല്ലെ. എല്ലാവരും കൂടി പാടുകയാണ്. പൂച്ചേ കുഞ്ഞേ നീ ഓടി വാ. അഹിലൻ സഹിലൻ യാ കിത്തി നിനക്ക് സുസ്വാഗതം മോനെ. പൂച്ചക്കുഞ്ഞേ നിനക്ക് സ്വാഗതം. എല്ലാവരും കൂടി പാട്ടുപാടുകയാണ് പൂച്ചക്കുഞ്ഞിന് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. പാട്ട് മാത്രം പാടിയാ മതിയാ? വീട്ടിലൊരു പുതിയ ആൾ വന്നാൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കില്ലേ? കൊടുക്കണം അല്ലേ. പൂച്ചക്കുഞ്ഞിനും അവർ കൊടുത്തു. എന്താ കൊടുത്തെന്നറിയോ? ദേ കൽബ്, നമ്മുടെ പട്ടിക്കുഞ്ഞെന്ത്? തഫല്ലൽ ഇത് പറഞ്ഞു. തഫല്ലൽ ഹലീബ് എന്നാ പാല്, എന്നാ പാല്. തഫല്ലൽ എന്ന് പറഞ്ഞാ എന്നാ നമ്മ പറയില്ലേ, നമ്മളമ്മ എന്താണ് ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോ പറയണം. എന്ത്? എന്നാ തഫല്ലൽ ഹലീബ് എന്നാ പാല്. ഹലീബ് മതാ ഹലീബ് പറഞ്ഞ മക്കള്, ഹലീബുൻ പാൽ. തഫല്ലൽ പൂച്ചക്കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ളത് പാലല്ലേ. തഫല്ലൽ ഹലീബ് എന്നാ പാല്, എന്നാ നിനക്ക് പാല് തരാം. തഫല്ലൽ ഹലീബ് മക്കളൊന്ന് പറഞ്ഞേ. തഫല്ലൽ ഉറക്കെ പറഞ്ഞേ. തഫല്ലൽ 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 ഇന്ന 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 പാല്. നമ്മൾ പേരന്ന് പേന കൊടുക്കണം എന്ന് പറയണം. തഫല്ലൽ ഖലം ഇന്ന പേന. തഫല്ലൽ ഇന്ന ഇന്ന പാല് ഇന്ന. ഒരു മിഠായി കിട്ടുമ്പോ തഫല്ലൽ ഹൽവ. തഫല്ലൽ ഹൽവ ഇന്ന മിഠായി ഇന്ന മിഠായി. മനസ്സിലായോ? തഫല്ലൽ ഹലീബ്. അപ്പൊ ഈ പാഠത്തിൽ രണ്ടു വാക്കുകൾ പ്രത്യേകം മക്കൾ പറയും. ഒന്ന് തഫല്ലൽ ഇന്ന ഇന്ന ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്ക തഫല്ലൽ. അതോടൊപ്പം തന്നെ സാർ നേരത്തെ പറഞ്ഞ മൻ ആര് ആരാണ് രണ്ട മൻ ആര് ആര് അല്ലേ. മൻ ആര് രണ്ട് വാക്കുകൾ നന്നായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പാല് കുടിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ പൂച്ചക്കുഞ്ഞ് പറഞ്ഞെന്തറിയോ അല്ലേ. പൂച്ചക്കുഞ്ഞ് പറഞ്ഞപ്പോൾ സാലിഹ് ഇരിക്കുന്നുണ്ട്. ഹലീബുൻ ലദീദ്. എന്താ പറഞ്ഞത്? ഹലീബുൻ ലദീദ് ഹായ്, നല്ല ടേസ്റ്റി ആയ പാല്. സ്ട്രോ ഇട്ടൊക്കെയാ പൂച്ചക്കുഞ്ഞ് കുടിക്കുന്നത്. സ്ട്രോ ഹലീബുൻ ലദീദ്. ഹൈ ഹലീബ് പാൽ, ലദീദ് നല്ല ടേസ്റ്റ് ഉള്ള പാലാണല്ലോ സാലിഹേ. അങ്ങനെ ഹസൻ എന്നാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞിന് നല്ല ഇഷ്ടമായി പാല്. നല്ല ഇഷ്ടമായി. അപ്പൊ ഈ വായുതിൽ നമ്മൾ രണ്ട് അക്ഷരങ്ങൾ മക്കൾ നന്നായി പഠിക്കണം. ഒന്ന് നമ്മുടെ ഹ, എന്താണ് ഹ എന്ന് പറഞ്ഞേ. ഹ ഹ എന്താണ് ഹ. പിന്നെ ഒന്ന് നമ്മുടെ കെൽബിലെ ക, കെൽബിലെ കാഫ്. കെൽബിലെ കാഫും ഹലീബിലെ ഹാവും. ഹലീബിലെ ഹാവും ആ അക്ഷരങ്ങൾ സാർ ഒന്ന് കാണിച്ചു തരാം. അതിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ മക്കള്. വീഡിയോ കണ്ട കേട്ടോ. ഹർഫുൽ കാഫ്. അൽ കാഫ് മഅ അൽ ഫത്ഹ ക കണ്ടോ. അൽ കാഫ് ഹർഫുൽ കാഫ് എന്നാണ് ഹർഫുൽ കാഫ്, കാഫ് എന്ന് പറയുന്ന ഈ അക്ഷരത്തിന്. അതിന് ക ഫത്ഹിട്ടാല് മുകളിൽ ഒരു വരയിട്ടാൽ ഫത്ഹിട്ടാല് ക എന്ന് പറയും. എന്താണ് ക എന്ന് പറയും. പിന്നെയോ പറഞ്ഞ ക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആ ഇ ഊ ബ ബി ബു എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ലമ്മിട്ടാല് ലം, ഇങ്ങനെ ഒരു കുനിപ്പ്. അതിട്ടാല് കു എന്താണ് കു കു. ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റില്ലെങ്കിൽ, സാർ പറയുന്ന വീഡിയോ കാണാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ പോയിട്ട് കാണാം. ഓക്കെ. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നമൊക്കെ വന്നിട്ട് കാണില്ലേ, അതുകൊണ്ട് കേട്ടോ. അൽ കാഫ് മഅ അൽ കസ്റ, കാഫിന്റെ അടിയിൽ വരയിട്ടാല് കാഫിന്റെ അടിയിൽ വരയിട്ടാല് ഇങ്ങനെ മനസ്സിലായോ. അപ്പൊ അതാണ് കാഫ്. കാഫ് ഈ കാഫ് നമ്മൾ രണ്ട് രീതിയിൽ എഴുതും. ഇങ്ങനെ എഴുതും, ഇത് ഒറ്റയ്ക്ക് എഴുതുമ്പോ എഴുതണത്. നമ്മുടെ വേറൊരു രീതിയുണ്ട്, അത് കാണിച്ചു തരാം സാറ്.
കണ്ട, അങ്ങനെയും കായയിടും കേട്ടാ, ഇങ്ങനെയും കായയിടും. ഞാൻ നേരത്തെ കാണിച്ചത് ഒരു വര ഇങ്ങനെ നേരെ വരച്ച് അതിലിങ്ങനെ എഴുതുന്നതാണ് അല്ലേ. വരച്ച് അതിന് വരയ്ക്കുമ്പോൾ ഞാൻ സാറ് എഴുതുന്നത് കാണിച്ചു തരാം കേട്ടോ, അതിന്റെ വീഡിയോ കാണിച്ചു തരാം. ഇത് കണ്ട, കായൽ ഫത്തഹിട്ട കായല് കൽബ് കൽബ് ക കൽബ്, കായല് ലമ്മിട്ടാല് കുറ, കിതാബ് കി, കായല് കസറിട്ട ക. ഓക്കെ, കിട്ടിയല്ലോ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വാക്ക് എഴുതിയത് കണ്ടല്ലോ, ക രണ്ട് രീതിയിൽ എഴുതും, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടാ. ക എഴുതുന്നത് മക്കൾ എഴുതുന്നത് എങ്ങനെയായിരിക്കണം, ദൈമോക്കുകൾ ഇങ്ങനെ വരയ്ക്കണം, മനസ്സിലായ ക. എന്നിട്ട് ഇതില് ഈ ഇങ്ങനെ കായണം. ഓക്കെ സാർ, ഇതിൽ ഇപ്പൊ കമ്പ്യൂട്ടർ കൊണ്ട് വരയ്ക്കുമ്പോഴാട്ട അങ്ങനെ വരുന്നത്, നന്നായി മക്കൾ ചെയ്യണം ഖു കേട്ടോ. അപ്പൊ ഈ ഈ കായില്ലേ, ഈ കായയുടെ ഒരു കുഞ്ഞു കായാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, മനസ്സിലായോ? കുഞ്ഞു കായാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ കായ എങ്ങനെയാ, കാഫ്, ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം, മനസ്സിലായോ? അപ്പൊ ക കാഫ്, രണ്ടും കാഫാണ് കേട്ടോ, ഇതിന് കളറൊക്കെ കൊടുക്കണേ. ഓക്കെ, അപ്പൊ അത് പഠിക്കാ, അങ്ങനെ എഴുതി നന്നായി പഠിക്കുക. അതിന്റെ ആക്ടിവിറ്റി ബുക്ക് ഉണ്ട്, അത് സാറ് കാണിക്കാം, അതിന് ശേഷം കാണിക്കാം, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ കുറെ കായയുടെ വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ക കാഫ് കാഫ്, ഈ വാക്കുകളിൽ ക രണ്ടു തരം കായൻ, ഈ കായും ഈ കായും, അത് കണ്ടെത്തണം മക്കൾ. ഏതൊക്കെയാന്ന് പറയൂ, ഈ കായും കണ്ടെത്തണം, ഈ കായും കണ്ടെത്തണം. ഏതാണ് കിതാബ്, കിതാബിലെ കായ എവിടെ, മാഷാല്ലാ, അതായിരിക്കും അല്ലേ കീ എന്നാ കിടക്കുന്നത്. ഇവിടെ കായുണ്ടല്ലോ, ക കിടക്കുന്നു ക. ഇവിടെ ഒരു ദീക്കിന്റെ കായുണ്ട്, ദീക്കിന്റെ ക അല്ലേ. അപ്പൊ ക എന്താണത്, കാഫ് കാഫ് കാഫ്. കാഫിനെ ഹറക്കത്തിട്ട് പഠിക്കാനുള്ളത് നമ്മൾ വർക്ക് ഷീറ്റിൽ വരും കേട്ടോ. അതോടൊപ്പം ഇവിടെ നോക്കൂ, ഈ കൊട്ടയില് കായുള്ള വാക്കുകൾ നിറയ്ക്കണം. ഏതൊക്കെ വാക്കുകൾ നിറയ്ക്കും മക്കള് പറയൂ. അർണബ് പറ്റൂ, അർണബിൽ കായുണ്ടോ, ഇതിൽ കായുണ്ടോ, ഇല്ല. കിതാബിലുണ്ടോ, ഉണ്ടല്ലേ. അപ്പൊ കിതാബ് നമ്മളിവിടെ ഇതിലേക്ക് വലിയ വരയ്ക്കണം, മനസ്സിലായോ? തമ്ര, തമ്ര തായി, തമ്രിൽ കായുണ്ടോ, ഇല്ല. അപ്പൊ അത് വരയ്ക്കണ്ട, അത് വരയ്ക്കണ്ട. പിന്നെ ശുക്രൻ, ശുക്രനിൽ കായുണ്ട് അല്ലേ, ദഹിക്കുന്നു കാ, ഇതല്ലേ കാ. അപ്പൊ നമ്മൾ ആ കായും ഇങ്ങോട് വരയ്ക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ആരോ വരയ്ക്കണം. മബാബ്, ബാബ്, ബാബിൽ കായുണ്ടോ, ഇല്ല. മലിക്കിലുണ്ടോ, ഉണ്ടല്ലേ, ദഹിക്കുന്നു കാ. അപ്പൊ ആ കായും ഇവിടെ വരയ്ക്കും, ഈ കിതാബ് ഇത്രയാണ് വരയ്ക്കേണ്ടത്, ശരിയല്ലേ. ക ക എന്താണ് കാഫ് കാഫ്, കായിന് ഫതഹിട്ട ക, കായിന് കെസറിട്ട കി. ഇവിടെ കായിന് കെസറിട്ടിക്കണം കി, കണ്ട കി. ഇനി കായിന് വേണ്ട, ഇത് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ എത്രാമത്തെ പേജ് എന്നറിയോ, 24-ാമത്തെ പേജിൽ കിടക്കുന്നുണ്ട്. ഇത് കാഫ് അല്ലേ, ക കി ഖു, നമ്മൾ ആ ബാ ബി ബു എന്നൊക്കെ എഴുതിയില്ലേ. ഗ, കായയുടെ മുകളിൽ ഫത്തഹിട്ടു ക, കായയുടെ മുകളിൽ കസ്ര, കായയുടെ അടിയിൽ കസ്രിട്ടു കി, കായയുടെ മുകളിൽ വമ്മിട്ടു ഖു. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ സാറ് നേരത്തെ പറഞ്ഞല്ലേ ഹലീബ് എന്നുള്ള വാക്ക്, ഏതാ ഹലീബിന്റെ ഹ, ഹലീബിന്റെ ഹ, ഹലീബിന്റെ ഹ. ഈ ഹ ഇങ്ങനെ കൂട്ടി എഴുതുമ്പോ എങ്ങനെ ഇരിക്കുന്നത്, നമുക്കിത് ഒറ്റയ്ക്ക് എഴുതുമ്പോ എങ്ങനെ ഇരിക്കും, ദേ സാർ ഇവിടെ എഴുതിയില്ല കേട്ടോ. ഹ ഹ ഹ ഹ കണ്ടോ, ഇതല്ല, ഇതിലെ ഈ ഹ ഇല്ലേ, ഈ ഹ, ഈ ഹായിന്റെ ഇത്രയും ഭാഗമാണ് ഇതിലുള്ളത് കണ്ടോ. അപ്പൊ ഈ ഇങ്ങനെ ഇത് കൂട്ടി എഴുതുമ്പോ ഇതിന്റെ ഈ വാലൊക്കെ പോകും, മനസ്സിലായോ? ഹ ഇതാണ് ഹ. ഹ എങ്ങനെ എഴുതണം, ഹ എങ്ങനെ എഴുതണം, ദേ ഇങ്ങനെ വന്ന്, ഒരു മിനിറ്റ്, ഇങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കണം, മനസ്സിലായോ? ഹ എന്താണ് ഹ ഹ ഹ ഹ. ഇതിനൊക്കെ കളറൊക്കെ കൊടുക്കുക മക്കള്, ഇതുപോലെ വരയ്ക്കുക. വായിച്ചാലോ,
ഇതിലെ ഹാ ഉള്ള ഹാ ഉള്ള വാക്കുകൾ പറയൂ. ഹാ ഉള്ള വാക്ക് ഏതൊക്കെയാണ്? ലൗഹ, ആ ഹ ഇതല്ല, ഹാ ലൗഹ, ഹബല് 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 ഹ. ഓക്കെ, അപ്പൊ ഹാ ഇങ്ങനെ ഇങ്ങനെയും വരും, മനസ്സിലായോ? ഇത് സാറ് അക്ഷരം ഇങ്ങനെ കൂട്ടി എഴുതുമ്പോ ഇങ്ങനെ ഇരിക്കും, ഈ സാധനം ഒറ്റയ്ക്ക് ഇരിക്കും അല്ലെ, അതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കണം. അപ്പൊ രണ്ടുതരം ഈ ഹായും ഈ ഹായും മക്കൾ പഠിക്കണം കേട്ടോ. രണ്ടും ഹാ തന്നെ, പക്ഷെ ഒരെണ്ണത് ഒറ്റയ്ക്ക് എഴുതുന്നത്, ഇതിങ്ങനെ കൂട്ടി എഴുതുന്നത്. ഓക്കെ, ഹ ബഹറിൽ ഹ ലൈക്കുന്നു ഹ അല്ലെ, മിൽഹിൽ ഹ. ഓക്കെ, ഹ ഹ അവസാനത്തിൽ വരുമ്പോഴും ഇത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഇങ്ങനെ ഹ എഴുതണം. ഹ ഇടയ്ക്കോ തുടക്കത്തിലൊക്കെ വരുമ്പോ ഇങ്ങനെ ഇരിക്കണം, മനസ്സിലായോ? അതാണ് അതിന്റെ രീതി. ഇനി ഇതില് ഇതിലെ ഹ മാത്രം മക്കളൊന്ന് കളർ കൊടുക്കുക. ഹ മാത്രം കളർ എന്ന് പറഞ്ഞാൽ അവര് ഒരു ഒരു അത്ഭുതം കാണാം അവിടെ. എന്തായിരിക്കും സംഭവിക്കുക എന്നറിയോ? അത് ഹ എന്നൊരു അക്ഷരമായിരിക്കും. നമുക്ക് ഇവിടെ കളർ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ സാറ്. ഇവിടെ ഏത് വെച്ച് കളർ കൊടുക്കാതാ, ഇങ്ങനെ കളർ അടിക്കുക. അതായത് ഈ ഹായിൽ മൊത്തം ഇങ്ങനെ കളർ അടിക്കുക. ഇവിടെ ഒരു ഹ എന്നുള്ള അക്ഷരം ഉണ്ട് കണ്ടോ, മനസ്സിലായോ? ഇങ്ങനെ കളർ കൊടുത്തു നോക്കിയേ, കളർ കൊടുത്തു നോക്കിയാൽ മക്കൾക്ക് അവിടെ ഹ എന്ന് കാണാൻ കഴിയും, ഹ എന്ന് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് ഹായുടെ ഒരു വീഡിയോ കാണാൻ നോക്ക് കേട്ടോ. الحاء مع الفتحه ح هاي الفتحه ح ترني ح ح الحاء مع الضمه ح ح ح ح ح الحاء مع الكسره ح ح ح ح ح انسلايو ح ح ح ح ح ح ترني ح ح ح اوكي. അപ്പൊ അതാണ് ഇതിൽ രണ്ട് അക്ഷരങ്ങൾ നന്നായി പഠിക്കണം മക്കൾ. ഹായും കായും, ഹും കാഫും, ഹും കാഫും. ഓക്കെ, ഇനി നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ 23-ാമത്തെ പേജിൽ കുറെ ആക്ടിവിറ്റികൾ ഉണ്ട്. ഇത് ഈ ക, ഇത് ആരത്, ഇതാരാണ്, അതാ കെൽബ്. എന്താണ് കെൽബ്? കെൽബല്ലേ, ഈ കെൽബിന് മക്കൾ കളർ കൊടുക്കണം കേട്ടോ. കാഫ് കാഫ് രണ്ടു തരം കാഫ്, കാഫ് കാഫ് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം കേട്ടോ. ഓരോ സന്ദർഭത്തിൽ ഓരോ രീതിക്കാണ് എഴുതുക. ഇവിടെ വേറൊരു പ്രവർത്തനം, ഇവിടെ ഒരു കെൽബ് ഉണ്ട് കേട്ടോ. ഈ കെൽബിനെ എന്ത് ചെയ്യണം, നിങ്ങൾ സഹായിക്കണം. എന്തിലേത്, ഇവിടെ എത്തിക്കണം. എവിടെ? അളുമ്. അളുമ് എന്താ? അളുമ് എല്ല്, അതിന്റെ എല്ലിന് അടുത്തേക്ക് എത്തിക്കണം. അപ്പൊ എങ്ങനെ എത്തിക്കും മക്കള്? അതിനൊരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ഇതിലെ കാ അക്ഷരങ്ങൾ മാത്രം കണ്ടെത്തിയാൽ മതി. കാഫ് മാത്രം കണ്ടെത്തിയാൽ അളുമിന്റെ അടുത്ത് എത്താൻ പറ്റും. എങ്ങനെ നമുക്ക് പോകും നോക്കിയാലോ. ഇങ്ങനെ കാഫിന്റെ മേത്ത് കൂടെ ഇങ്ങനെ വന്ന് 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 നിങ്ങൾ പോകാൻ പറ്റും. അവിടെ സായ ഇരിക്കണം. അപ്പൊ വീണ്ടും കാ, ദേ കായിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വന്ന് കാ 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 ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ദേ കായത്ത് ഇവിടെ എത്തി. അളുവിന്റെ അടുത്ത് എത്തിയില്ലേ, ഇതുപോലെ മക്കൾ വരച്ചു നോക്കൂലേ ഇൻഷാള്ള. അതാണ് ക, കാഫ് കാഫ്. ഓക്കെ, കെൽബ് 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 പറഞ്ഞേ, കെൽബ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ മക്കള് ഇതുപോലെ തന്നെ മുകളിൽ കൂടെ എഴുതണം കേട്ടോ. സാറ് നേരത്തെ എഴുതുന്ന കാണിച്ചു തന്നില്ലേ, എങ്ങനെ എഴുതണ്ടേ? ക മുകളിന്ന വരയ്ക്കണ്ട കേട്ടോ, മുകളിന്ന് ഇങ്ങനെ വരയ്ക്കണം ക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കായിടണം, കുഞ്ഞു ക, കുഞ്ഞു ക കേട്ടോ. ക ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇടണം. ഓക്കെ, ക എന്താണ്? ക ക കാഫ് ക, ഏതാണത്? കാഫിന് ഫത്ഹ ക, കാഫിന് കസ്റിട്ട കി, കാഫിന് ലമ്മിട്ട കു. കാഫ് ക കി കു പറഞ്ഞേ, ക കി കു. ഇനി ആ കായ എങ്ങനെ എഴുതാം? ഈ കായായിട്ടും എഴുതാം, ഈ കേട്ടോ. ആ രണ്ട് കായും മക്കള് മറക്കാതെ പഠിക്കണം. പിന്നെ പിന്നെ 25-ാമത്തെ പേജില് എന്താണ് ഇതിലെ ക കായും ഹായും വന്നത് നിങ്ങൾ ആരോപിച്ച് ആരോപിച്ച് ചേർക്കണം, മാച്ച് ചെയ്യണം അല്ലെ. ഇവിടെ ക ക വന്ന വാക്കുകൾ അറിയുക, കെൽ അല്ലെ. ഹാ വന്നതോ, ഹാ വന്ന ഹബിൽ, വീണ്ടും ഹാ വന്ന ഹലീബ്, പിന്നെയോ ഹാ വന്ന ലൗഹ്, ശരിയല്ലേ കേട്ടോ. ഹാ വന്ന ഹലീബ്, ക വന്ന കെൽബ്, ഹാ വന്ന ലൗഹ്,
പിന്നെ ക വന്ന കിതാബ് അതോടെ വരച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഹ വന്ന ഹബിൽ ഹ ഹ. ഇനി ഹായിന്റെ കുറേ ഇവിടെ ഈ പറഞ്ഞ മുകളിലെ വാക്കുകളൊക്കെ ഒന്ന് നമ്മൾ പഠിച്ചിട്ട് ഈ ലൗഹം പിന്നെ കൽബും കിതാബും ഹലീബും കൂടി പഠിച്ച് ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് കണ്ടോ. ഇതെന്താണ് നോക്കൂ, ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ മൻഹാദ ഹാദ കൽബ് കെൽബ്. അപ്പൊ കെൽബ് എന്ന് വാക്ക് എഴുതണം. ഇവിടെ ഏതക്ഷരം പോയത്? ലായും ബായും ഉണ്ട്. ഏതക്ഷരം പോയത്? ക. അപ്പൊ ക എന്ന് മക്കൾ എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ ഇങ്ങനെ കാഫ് കാഫ്. കളർ മാറ്റട്ടെ കേട്ടോ. ക അല്ലേ, ക എന്ന് എഴുതില്ലേ? ഇങ്ങനെ എഴുതാം ക അല്ലേ. ക ഇനി ഇതെന്താണ്? പാല്. പാലിൽ ഏതക്ഷരം പോയത് ഇവിടെ? ഏതാണ്? ഹ ലായ ഹലി. അപ്പൊ ഇവിടെ ഹ ഏതാണ്? ഹ ഹ എന്ന് എഴുതണം. ഇവിടെയോ ഇത് ഹബിൾ കയറിന് നമ്മൾ എന്താ പറഞ്ഞ ഹബിൾ എന്നല്ല ഇവിടെ പറഞ്ഞത്. ഹബിൾ ഹബിൾ എവിടെ? ഹബിൾ ഇതിന്റെ മുകളിലുണ്ടായി എന്താ ഹബിൾ അല്ലേ. അപ്പൊ ഹ ആണ് ഇവിടെയും പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെയും ഹ ഹ. ഇതെന്താണ്? സ്ലേറ്റ്. സ്ലേറ്റ് ലൗഹ്. ലൗഹ് എന്നല്ല നമ്മൾ മുകളിൽ പറഞ്ഞത്. ഇവിടുത്തെ ഹ എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കണം. കണ്ട അവസാനത്തിൽ എഴുതുന്ന ഹ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ആ ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഇവിടെ താഴേക്ക് വരുമ്പോ ഹമാമത്ത് ഹ ഹ. ആരാണ്? ഹമാമത്ത് പ്രാവ് അല്ലേ. അതിന്റെ ഹ ഹ ഇന് ഫതഹ് വന്ന ഹ ഹായിന് ഫതഹ് വന്ന ഹ ഹായിന് കസ്ർ വന്ന ഹി ഹായിന് വമ്മു വന്ന ഹു. അങ്ങനെ പഠിക്കില്ലേ? അതൊക്കെ ഇവിടെ എഴുതും വേണം കേട്ടോ. ഹ ഹ ഹ ഹി ഹു. എങ്ങനെ ഹ എഴുതുന്നത്? നേരത്തെ കാണിച്ചു തന്നു സാർ. ഇങ്ങനെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ എഴുതണം. ഓക്കെ, എന്റെ മുകളിൽ ഫതഹ് ഇടണം. ഇങ്ങനെ വരച്ച് ഇങ്ങനെ എഴുതണം. ഹി ല്ലേ. അപ്പൊ എല്ലാ ഈ ആക്ടിവിറ്റികളൊക്കെ നന്നായി ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങളൊക്കെ പഠിക്കാം. ഈ വാക്കുകളൊക്കെ മക്കൾ പഠിക്കണം. കൽബ്, ഹബില്, കിതാബ്, ഹലീബ്, ലൗഹ്, അതിലെ കായും ഹായും നന്നായി പഠിക്കണം. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗം പഠിക്കാം. നമുക്ക് അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.